തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നു എന്ന പേര് പുറത്തു വരുന്നു. പാലോട് രവി വലിയ സൂപ്പർ ചോയ്സാണ്. ഒരുപക്ഷെ കോൺഗ്രസ് ബി ജെ പി ബന്ധം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു നേതാവിനെ തന്നെ അവർ ഒടുവിൽ ഡി സി സി പ്രസിഡന്റായി കൊണ്ടുവരാൻ പോകുകയാണ്. പാലോട് രവി എന്ന വ്യക്തി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. രണ്ട് മൂന്ന് തവണ ജനപ്രതിനിധിയായിട്ടുള്ള വ്യക്തിയാണ്. ഒപ്പം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൽ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. അദ്ദേഹം നെടുമങ്ങാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ തോറ്റുപോയി. അവിടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടിരുന്നിട്ടും അദ്ദേഹം സി പി ഐയുടെ സി ദിവാകരനോട് തോറ്റുപോകാനുണ്ടായ കാരണം രണ്ടാണ്. കാര്യം അദ്ദേഹത്തിന്റെ മുൻവശത്തെ രാഷ്ട്രീയ പ്രവർത്തനമെടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിനേക്കാൾ ഉപരി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണ്. അപ്പോ ആ ബി ജെ പിയുടെ വോട്ട് അദ്ദേഹത്തിന്റെ കൈവശം നിന്ന് ചോർന്നു പോയപ്പോഴാണ് അദ്ദേഹത്തിന് നെടുമങ്ങാട് കഴിഞ്ഞ തവണ അപ്രതീക്ഷിത പരാജയം ഉണ്ടായിരുന്നത്. കോൺഗ്രസ് നേതൃത്വമെല്ലാം പാലോട് രവിയുടെ ജയം ഉറപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അപ്രതീക്ഷിതമായി സി ദിവാകരനോട് തോൽക്കുകയായിരുന്നു. അതിന് കാരണം എന്താണെന്ന് പരിശോധിച്ചാൽ വളരെ കൃത്യമായി വ്യക്തമാണ്. അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി അത്തരത്തിൽ പ്രവർത്തനം നടത്തിയത് ആക്ഷേപമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ തിരുവനന്തപുരത്ത് നടന്ന ഒരു പഴയ പ്രശ്നം മാത്രം ഉദാഹരണമായി എടുത്താൽ മതി അത് കൃത്യമായി വെളിവാകും. അതായത് വലിയ വർഷങ്ങളൊന്നും ആയിട്ടില്ല, പത്ത് വർഷങ്ങൾക്കകമേ ആകത്തുള്ളൂ. അതായത് എം ജി കോളേജിന്റെ ഫ്രണ്ടിൽ പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഒരു അടി നടന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് നേരെ പെട്രോൾ ബോംബെറിഞ്ഞ ഒരു എസ് ഐയുടെ കാല് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഗുരുതരമായി പരിക്കേറ്റു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് ഒരു നീണ്ട കാലത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ പോലും പറ്റിയത്. അമ്മാതിരി കാലിന് പരിക്കേറ്റ വ്യക്തിക്ക് അപകടപ്പെടുത്തിയതിന് കുറെയേറെ വിദ്യാർത്ഥികൾക്കെതിരെ അവിടെ കേസെടുത്തിരുന്നു. അത് പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തിയ കേസാണ്, പൊതുമുതൽ നശിപ്പിച്ച കേസാണ്. അത്തരത്തിലുള്ള ഒരു കേസിൽ കുറച്ച് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്ത് അതിന്റെ വിചാരണ നടപടികൾ തുടരുന്ന സന്ദർഭത്തിൽ 2016 ഇലക്ഷൻ വരുന്നു. ആ സന്ദർഭത്തിൽ ഈ പറഞ്ഞ ആർ എസ് എസുകാർക്ക് വേണ്ടിയുള്ള കേസുകൾ എഴുതിത്തള്ളാൻ ചരട് വലിച്ചത് അന്ന് പാലോട് രവിയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയെ കൊണ്ട് ആർ എസ് എസുകാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത് ആ കേസ് പിൻവലിപ്പിക്കാൻ വേണ്ടി കൃത്യമായി ചരട് വലിച്ച വ്യക്തി പാലോട് രവിയാണെന്ന് അന്ന് മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തു വന്നിരുന്നു. നിയമസഭയിൽ ഇത് ചോദ്യങ്ങളായി ഉന്നയിക്കപ്പെട്ടപ്പോൾ പോലും പലപ്പോഴും സർക്കാരിന് കൃത്യമായി ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. പിന്നീട് ഉമ്മൻചാണ്ടി ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചത് ആ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കേസ് പിൻവലിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഓർക്കുക, ആർ എസ് എസ് പ്രവർത്തകർ പോലീസിന്റെ ബോംബെറിഞ്ഞ കേസ്, ആ ബോംബെറിഞ്ഞ കേസിലെ പ്രതികളെ അവർക്ക് സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി കേസിൽ നിന്ന് പിൻവലിപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ കേസ് ഒഴിവാക്കി കൊടുത്തു, കേസ് കോസ് ചെയ്യാൻ സർക്കാർ തന്നെ തീരുമാനമെടുത്ത് നടപ്പാക്കി. അങ്ങനെ ആർ എസ് എസ് ആർക്ക് വേണ്ടി വിടുപണി ചെയ്ത് ആർ എസ് എസിലെ പ്രവർത്തകരെ ഇത്തരത്തിൽ കേസിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹം തനിക്ക് ബി ജെ പിയോടുള്ള കൂറ് കൃത്യമായി വെളിവാക്കിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പാലോട് രവി. അപ്പോ പാലോട് രവിയെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസ് ബി ജെ പി ഒരു അവിശുദ്ധ രാഷ്ട്രീയത്തിന്റെ വീണ്ടും മറ്റൊരു ഉദാഹരണം തന്നെയാണ്. എന്തിനു വേണ്ടി അത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ടെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോ ആ വിലയിരുത്തൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, അതിന്റെ ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നപ്പോൾ അപ്പാടെ തെറ്റിയിരിക്കുകയാണ്. അപ്പോ ഈ വിഷമവൃത്തത്തിൽ നിൽക്കുന്ന കുറെ വിഭാഗക്കാരുണ്ട്. അതായത് എൻ എസ് എസുകാരായിക്കോട്ടെ, അല്ലെങ്കിൽ ബി ജെ പിയിൽ നിൽക്കുന്ന എൻ എസ് എസുകാരായിക്കോട്ടെ, ഈ പറയുന്ന വിഭാഗക്കാരെയെല്ലാം കോൺഗ്രസ് പാർട്ടിയിലേക്ക് അടുപ്പിക്കണമെങ്കിൽ അത്തരത്തിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാവിനെ തന്നെ ആ പോസ്റ്റിലിരുത്തിയാൽ മാത്രമേ കോൺഗ്രസ് പാർട്ടിക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഒരു വളർച്ച ഉണ്ടാകുള്ളൂ എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കമെന്ന് പൊതുവെ വിമർശനം ഉയർന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള പട്ടികയിൽ പാലോട് രവിയുടെ പേരുണ്ടായിരുന്നില്ല. പിന്നെ ഗ്രൂപ്പിന്റെ അതിപ്രസരം കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് കുത്തിത്തിരുകി കയറ്റി എന്നുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ പേര് വന്നതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ വിമർശനങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ശശി തരൂർ കൊടുത്ത പേര് പോലും വെട്ടിക്കളഞ്ഞിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ പാലോട് രവി, പാലോട് രവിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇനി വിശ്രമ ജീവിതം എടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇത്രയും കാലം ഈ പാർട്ടിക്ക് വേണ്ടി ജനപ്രതിനിധിയായി, ഡെപ്യൂട്ടി സ്പീക്കറായി, അത്യാവശ്യം കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞൊരു വ്യക്തിയാണ്. പിന്നെ ജനപിന്തുണ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ച പി എസ് പ്രസാദിനെ പോലും വിജയിപ്പിച്ചെടുക്കാനായിട്ടുള്ള ശേഷിയില്ല. പക്ഷേ ഈ പി എസ് പ്രസാദിനെ തോൽപ്പിക്കാൻ അദ്ദേഹം കാലുവാരി എന്നുള്ള ആരോപണങ്ങളും പരക്കെ ഉയർന്നിരുന്നു. ആ തരത്തിൽ കോൺഗ്രസ് പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയ പാലോട് രവിക്ക് വീണ്ടും അവസരം കൊടുക്കുമ്പോൾ
കോൺഗ്രസ് വീണ്ടും എന്ത് പൊളിച്ചെഴുത്താണ് എന്ത് തലമുറ മാറ്റമാണ് ഈ പാർട്ടിയിൽ കൊണ്ടുവരുന്നു എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ആ പാർട്ടിയിൽപ്പെട്ടവർക്ക് ഉത്തരവാദിത്തമുണ്ട് അണികൾ ആവേശത്തോടു കൂടി ഈ 60 വയസ്സായിട്ടുള്ള പാരോട് രവിയെ എടുത്തിപ്പോ തോളിൽ വെച്ചുകൊണ്ട് നടക്കുമെന്നാണ് എല്ലാവരും പറയുന്നത് തലമുറ മാറ്റം എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ടും അധികാര കേന്ദ്രത്തിൽ ഇരുന്നു എന്നുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു അനുഭവ പരിജ്ഞാനം പരിഗണിച്ച് ഒരു പദവിയിൽ കൊണ്ടിരിക്കുന്നതാണോ തലമുറ മാറ്റം എന്ത് നല്ല തലമുറ മാറ്റം ബിജെപിക്ക് വേണ്ടപ്പെട്ടവരെ നിയമിക്കുന്നു എൻഎസ്എസിന് വേണ്ടപ്പെട്ടവരെ നിയമിക്കുന്നു ഇപ്പോഴും ഗ്രൂപ്പ് അതിപ്രസരത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വേറൊരു യുവ നേതാവില്ലാഞ്ഞിട്ടാണോ ഈ പറയുന്ന പാലോട് രവിയൊക്കെ കൊണ്ടുവന്ന് ഡിസിസി പ്രസിഡന്റ് ആക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പഴയ കരിയർ എടുത്ത് പരിശോധിച്ചാൽ ബിജെപി ബന്ധം അദ്ദേഹത്തിനുണ്ട് എന്ന് കൃത്യമായി വെളിവാകുന്ന പല ഉദാഹരണങ്ങൾ നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തെ തന്നെ ഡിസിസി പ്രസിഡന്റ് ആക്കണമെന്ന വാശി രമേശ് ചെന്നിത്തലയ്ക്കും സംഘത്തിനും ഉണ്ടെങ്കിൽ അതിൽ സംശയിക്കേണ്ട കാര്യമുണ്ട് അതിലൊരു തർക്കവുമില്ല അദ്ദേഹം ഒരു മികച്ച ഗാന്ധിയനായ കോൺഗ്രസ് പ്രവർത്തകനാണെങ്കിൽ അദ്ദേഹം എന്തിനാണ് ആർ എസ് എസുകാരെ കേസിൽ നിന്ന് ഊരിവിടാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയത് അത്തരം ഇടപെടൽ അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ബി ജെ പി ചായവുണ്ട് ആർ എസ് എസ് മനോഭാവമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാലും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അതുകൊണ്ട് പാലോട് രവി തിരുവനന്തപുരത്തേക്ക് വരുന്നതോടുകൂടി കോൺഗ്രസിനെ ബാക്കിയുള്ളവർ കൂടി ബി ജെ പിയുടെ പാളയത്തിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അല്ലാതെ അദ്ദേഹത്തിന് തിരുവനന്തപുരം ജില്ലയുടെ ഡി സി സി പ്രസിഡന്റായി വന്നതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാക്കാൻ പറ്റില്ല ഒരു മാറ്റവും ഉണ്ടാക്കാൻ പറ്റില്ല അതിനുവേണ്ട ശേഷി അദ്ദേഹത്തിന് ഇല്ല എന്ന് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പോടുകൂടി നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്ന് കൃത്യമായി വെളിവായ കാര്യമാണ് അപ്പോ കോൺഗ്രസിൽ തലമുറ മാറ്റമെന്നല്ല പറയേണ്ടത് നേതാക്കന്മാരുടെ പുറകിലിരുന്നവരെ മുന്നിലോട്ട് ഇരുത്തുന്നു എന്നതിനപ്പുറം മറ്റു ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് ഡി സി സി പ്രസിഡന്റ് നിയമനത്തിൽ തിരുവനന്തപുരം ജില്ലയെ മാത്രം മുൻനിർത്തി പറയാൻ കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം.